ഗുഡ് മോർണിംഗ്. ജാമ നമുക്ക് അക്ഷരമൊക്കെ എഴുതണ്ടായോ? ഹരിശ്രീ ഒക്കെ എഴുതണ്ട. ഹരിശ്രീ ഹലോ കൈസ് പറഞ്ഞ് അക്ഷരമൊക്കെ എഴുതണ്ടായോ? ഹലോ കൈസ് വേണമെന്ന് പറ. യെസ്. പല്ലിയേക്കുവാ, പല്ലി വെച്ച് പെട്ടെന്ന് പോയി കുളിച്ച് ഞങ്ങള് ഇല്ലേ. ഇങ്ങനെ ഒരച്ചൊരച്ച് തേച്ച് ഇങ്ങനെ ആദ്യം പേസ്റ്റ് അങ്ങ് തിന്നു അകത്തേക്ക്. A few moments later. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തെച്ചിക്കൂട്ടനെ എഴുത്തിനിരുത്താൻ പോവാണ്. അപ്പൊ എഴുത്തിനിരുത്താൻ വേണ്ടിയുള്ള റെഡി ചെയ്താണ്, മുണ്ടും ഒക്കെ എടുത്ത് അതിവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞില്ല, അക്ഷമതുണ്ടോ? അപ്പൊ നമ്മളിപ്പോ പോവാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുഞ്ഞിന്റെ എഴുത്തിനിരുത്തുന്ന ദിവസം എങ്ങനെയാണെന്നാണ്. അതെ, അപ്പൊ നമുക്ക് ഇനി താമസിയാതെ പോകാം. അല്ല, ലേറ്റ് ആകാതെ പോകാം. ഓൾറെഡി ലേറ്റ് ആയി. ഇനി അവളെ അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. A few moments later. നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ആ
പിടിക്കുന്ന ബലമായിട്ട് പിടിച്ചു അല്ല എന്തോ ചെയ്യാനോ ഒരു വിധത്തിൽ അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അനുവണ്ണും കുഞ്ഞും കൂടെ എൻ്റെ താഴോട്ട് പോയിരിക്കുവാണ്. അപ്പോൾ നമ്മളിനി അനുവണ്ണിൻ്റെ ഉപ്പാപ്പനെയും കൂടെ കൊണ്ട് കുഞ്ഞിനെ എഴുതിക്കാന്ന് വിചാരിച്ചാണ്. ഉപ്പാപ്പൻ എന്താ പറയുക, നല്ല ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഉപ്പാപ്പനെയും കൂടെ കൊണ്ട് അവനെ ഒന്ന് എഴുതിക്കാന്ന് നമുക്കൊരാഗ്രഹം. അപ്പം നമ്മൾ ഈ അതിന് പോകുന്നുണ്ട്. അപ്പം അതിന് മുന്നേ വണ്ടി കഴിയാനായിട്ട് അവർ രണ്ടും കൂടെ താഴോട്ട് പോയി കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വണ്ടിയൊക്കെ കഴുകി വണ്ടിയൊക്കെ പൂജിക്കാനായിട്ട് പോവാണ്. അപ്പൊ അവര് വണ്ടി കഴുകാനായിട്ട് താഴോട്ട് പോയി. രണ്ടു ഉപ്പാപ്പ മുട്ടായി തരും. ഇതൊന്ന് കൊടുത്ത് മയക്കിയേരും ഉപ്പാപ്പ, ഇത് കൊടുത്ത് മയക്കിയേരും. ഏ മുട്ടായി തരും. ശ്രീ ഒരു മിനിറ്റ്, ഗണപതായ നമുക്ക് ഇവിടെ ഉണ്ട്, ബാക്കിയും കൂടെ ഉണ്ട്. ഇനി
എന്റെ പൊന്നെ അവിടെ വെച്ച് കരഞ്ഞൊന്നും ഇല്ല. അവിടെ ഭയങ്കര പിള്ളേരെല്ലാം വേറെ ബാക്കി പിള്ളേരൊന്നും കരച്ചില് കാരണം. A few moments later. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ് അല്ലേ രക്ഷക്കുട്ട. ഓക്കെ, നമ്മളിന് ഫുഡ് കഴിച്ചിട്ട് കാണും ഗൈസ്. ഒരുപാട് വേണ്ട. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നമ്മളിതേ വീട്ടിലോട്ട് പോകുന്ന വഴി നെല്ലിക്ക കണ്ടു. അപ്പൊ അനുവണ്ണാണ്ട് നിന്ന് മേടിക്കുന്നു, നെല്ലിക്ക മേടിക്കാൻ പോയിരിക്കുന്നു. അവിടെ നിപ്പുണ്ട്, താ നിക്കുന്നു ബാക്കില്. അച്ഛ അച്ഛ വരട്ടെ. വലിയ മഴ വരുന്നു കേസ്. അപ്പൊ മിക്കവാറും നമ്മുടെ ആ ഏരിയയിലായിരിക്കും മഴ. ഇവിടെയൊക്കെ നല്ല മഴക്കാറുണ്ട്. ഉടനെ തന്നെ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു. നമ്മള് എങ്ങനെയല്ലോ ഒന്ന് വീട്ടിൽ ചെന്ന് വെച്ചിരുന്ന നേരം ഒന്ന് കിടന്നാ മതി. പയ്യെ ക്ഷീണിച്ചു ഗൈസ്, ക്ഷീണിച്ചു. ഇനി കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് വെളിയിൽ വീട്ടും പോണം. അപ്പഴേ നെല്ലിക്കയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എത്ര രൂപയാണ് നെല്ലിക്ക? 50 രൂപ. തക്കാളി 1/2 കിലോ മുക്കാളി. അപ്പൊ നമ്മളിനി വീണ്ടും യാത്ര തുടരുകയാണ്, വീട്ടിലേക്ക് പോവാണ്. നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ് തിരിച്ച്. ഭയങ്കര മഴ, ഭയങ്കര മഴയാണ്. വന്ന് കേറിയപ്പോഴേ നല്ല മഴയുണ്ട്, കാണാൻ പോയ മഴയൊന്നും കാണത്തൊന്നുമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അല്ലേ ചേച്ചിക്കുട്ടാ. അപ്പൊ ഞങ്ങളെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടങ്ങൾ അറിയിക്കുക. ഞങ്ങളെ കൂടുതൽ വീഡിയോസ് വേണ്ടി നമ്മൾ ഉടനെ വരും. അപ്പോ എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പൊ ശരി.